ഹായ് ഹലോ, കൂടെവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെവിടെയിൽ എല്ലാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം ഇന്നത്തെ എപ്പിസോഡിൽ വന്നെത്തിയിരിക്കുകയാണ്. റാണി എന്നാണ് സ്വന്തം മകളെ തിരിച്ചറിയുന്നത്, സൂര്യ എന്നാണ് തിരിച്ചറിയുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിലേക്കാണ് ഇന്നത്തെ കഥ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റാണിയെ സംബന്ധിച്ച് വലിയൊരു ഒരു സ്വാർത്ഥയായ അമ്മയായി മാറുന്ന നിമിഷമായിരുന്നു നമ്മൾ കണ്ട് ഇന്നലെ കണ്ട് അവസാനിപ്പിച്ചത് അല്ലേ. അവിടെ റാണി സൂര്യൻ കൊണ്ട് പോകുന്നു. അതിനുശേഷം വേണ്ട, ആ ഒരു തോട്ട് മാറി, റാണിയിലെ സ്വാർത്ഥത മാറി, സൂര്യയെ താനും തൻ്റെ സ്വന്തം മകളെ പോലെ താൻ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂര്യയെ അപകടപ്പെടുത്തിയിട്ട് തൻ്റെ മകളെ സ്വന്തമാക്കണ്ട എന്ന് കരുതി തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോഴും അജ്ഞാതൻ്റെ കോള് വരുന്നുണ്ട്. വീണ്ടും അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇനിയും അജ്ഞാതൻ്റെ കോള് വരുന്ന സമയത്ത് വീണ്ടും ആ ഒരു പ്രഷർ കൂടിയിട്ട് റാണിയമ്മ വീണ്ടും തെറ്റിലേക്ക് പോകുക എന്നൊക്കെ. പക്ഷേ റാണിയമ്മ തൻ്റെ തീരുമാനം മാറ്റുന്നില്ല, സൂര്യയെ രക്ഷിച്ച് തന്നെ വിടുകയാണ്. അതിനുശേഷം ഇതെല്ലാം ആരോടെങ്കിലും തുറന്നു പറയണം, എല്ലാം ഇറക്കി വെക്കണം, ഇനി അജ്ഞാതൻ്റെ ഒരു കോള് വരില്ല എന്ന് അങ്ങനെ തന്നെയാണ് അജ്ഞാതൻ കോള് കട്ട് ചെയ്യുന്നത് റാണിയമ്മയുടെ. അപ്പോൾ ഒരു കാര്യം ഇവിടെ റാണിയമ്മയ്ക്ക് മനസ്സിലായി, തൻ്റെ മുമ്പിൽ ഇനി ഇരുട്ട് മാത്രമേ ഉള്ളൂ, എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്നുള്ളത്. ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ അവന് ഒരു പ്രതീക്ഷ വേണം അല്ലേ. ആ ഒരു പ്രതീക്ഷ ഇല്ലാതാകുമ്പോൾ അവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷം അയാൾക്ക് എങ്ങനെയും ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നേ തോന്നുള്ളൂ. അത് സ്വാഭാവികമായി മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയാണ്. റാണിയമ്മയും ചിന്തിച്ചു തുടങ്ങുന്നത് അവിടെ തന്നെയാണ്. ഇന്ന് ബാലികയുടെ മുന്നിൽ മനസ്സ് തുറക്കുമ്പോൾ റാണി അത് പറയുന്നുമുണ്ട്. റാണി എല്ലാം പോയി പറയാണ്, തൻ്റെ കുഞ്ഞിന് വേണ്ടി സ്വാർത്ഥയാവാൻ തീരുമാനിച്ചു, സൂര്യ ബലി കൊടുത്ത് തൻ്റെ മകളെ സ്വന്തമാക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒടുവിൽ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറയാണ്. അവിടെ ബാലിക പോലും ഇന്ന് നിർബന്ധിതനാകുകയായിരുന്നു റാണിക്ക് മുമ്പിൽ സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി. കാരണം ഇല്ലെങ്കിൽ റാണിയെ നാളെ തനിക്ക് കാണാൻ പറ്റില്ല എന്ന് പോലും ബാലികയ്ക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നിരാശയുടെ അങ്ങേയറ്റം പടുകുഴിയിൽ എന്നൊക്കെ നമുക്ക് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് റാണി എത്തിക്കഴിഞ്ഞിരുന്നു. റാണി പറയുന്നുണ്ട്, ഇനി എന്തിനാണ് ഞാൻ എൻ്റെ ഈ ജീവിതം ഇങ്ങനെ വലിച്ചു കെട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞാൻ ആരെ കാത്തു വേണം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിർഭാഗ്യവതിയാണ് ഞാൻ, അല്ലെങ്കിൽ ഏറ്റവും ഇതാണ് ഞാൻ, എനിക്ക് ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ്, എൻ്റെ മകളെ ഇനി എൻ്റെ കൺമുമ്പിൽ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ ജീവിതം അവസാനിക്കുമ്പോൾ പോലും ഒരു സമാധാനമുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഞാൻ സൂര്യ എന്ന് പറയുന്ന ആ കുട്ടീനെ, ആ പാവം കുട്ടീനെ ബലി കൊടുത്തില്ലല്ലോ എന്നുള്ളത്. അവിടെ റാണി എന്തെങ്കിലും അവിവേകം ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ബാലിക ആ ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. നീ ആരെയാണ് രക്ഷിച്ചതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അതുതന്നെയാണ് നിൻ്റെ മകൾ, നമ്മളുടെ മകളാണ് അവളെന്ന് പറയുകയാണ്. അതിനുശേഷം ഒരു നീ അവളുടെ അടുത്ത് നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്ന് ഒരിക്കലും പെരുമാറരുത്, സൂര്യയ്ക്ക് ഒരിക്കലും പെട്ടെന്ന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ആദ്യമേ ഓടി ചെല്ലുന്നത് സൂര്യയുടെ മുന്നിലാണ്. മകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് സൂര്യയുടെ മുന്നിൽ നിൽക്കുന്ന റാണിയമ്മ, നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച ആ ഒരു ഇത്, ആ റാണിയമ്മ ആ മകളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നവരുന്നുണ്ട്. മകളുടെ മുന്നിൽ പറയാൻ വേണ്ടി നിൽക്കായിരുന്നു, ഞാൻ തന്നെയാണ് മോളെ നിൻ്റെ അമ്മ എന്ന് പറയാൻ. പക്ഷേ ബാലിക പറഞ്ഞ വാക്കുകൾ ഓർമ്മയുള്ളത് കൊണ്ട് റാണി അത് പറയുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ട്, പക്ഷേ സൂര്യയ്ക്ക് പോലും ഡൗട്ട് വന്നതാണ് റാണിയമ്മയുടെ പെരുമാറ്റമൊക്കെ. കാരണം എത്രയൊക്കെ മൂടി വെച്ച് പെരുമാറിയാലും അമ്മയാണ് ഇത്രയും കാലത്തിന് ശേഷം തിരിച്ചറിഞ്ഞ് സത്യമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ഉള്ളിൽ കൊടുക്കാൻ ആ വെച്ചിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ റാണിയുടെ ഉള്ളിൽ പുറത്തോട്ട് വന്നു പോകും. എന്തായാലും ഇനി നമ്മൾ പരമ്പരയിൽ കാണാൻ പോകുന്നത് റാണിയമ്മ തൻ്റെ മകളെ നെഞ്ചോട് ചേർക്കുന്ന സീനുകളായിരിക്കും, സ്നേഹം കൊണ്ട് മൂടുന്ന സീനുകളായിരിക്കും. അപ്പോൾ എന്തായാലും അമ്മ മകൾ കോമ്പോ അതിനി അധികം വൈകാതെ ഇനിയുള്ള എപ്പിസോഡുകൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും സൂര്യ റാണിയമ്മ അംഗീകരിക്കുന്ന ആ ഒരു നിമിഷം, അതാണ് കഥയിൽ ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു രംഗം കൂടി കാണിച്ചുകൊണ്ട് വേണം കഥ അവസാനിപ്പിക്കാൻ. അതേപോലെ തന്നെ ബാലിക, റാണി ഇവരുടെയൊക്കെ ഒരു ഒത്തുചേരൽ, അതേപോലെ തന്നെ കഥയിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതിഥി ആദി അവരുടെ കല്യാണം. അത് കാണിച്ചിട്ടേ ഇല്ല, അത് കാണാനും പ്രേക്ഷകർ ഒരേപോലെ കാത്തിരിക്കുക. പിന്നെ ഋഷ്യ സൂര്യ, അപ്പോൾ എന്തായാലും ഋഷ്യ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു ഒത്തുചേരലും കൂടി കാണിച്ചുകൊണ്ട് കഥ അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. എന്തായാലും പക്ഷേ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഉള്ളു, അതിനുള്ളിൽ തന്നെ ഇതെല്ലാം കാണിക്കാൻ പറ്റുമെന്നറിയില്ല. എങ്കിൽ പോലും റാണിയും രാജീവും അതേപോലെ തന്നെ അതിഥിയും ആദിയും ഇവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതെങ്കിലും കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ എന്തായാലും കമൻസ് ഞാൻ വായിക്കാം.
അമ്മു തങ്കുവിന്റെ കമന്റ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആദി സാർ ഋഷി കോംബോ, പിന്നെ ആദി അതിഥി റഷ്യ സൂര്യ നാലു പേരും ചേർന്നുള്ള കോംബോ. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു എല്ലാവർക്കും ഏത് കോംബോയാണ് മിസ് ചെയ്യുന്നത്, ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്നൊക്കെ ചോദിച്ചാൽ എന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ മീനാമ്മ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആദി അതിഥി ഋഷി സൂര്യ നാല് പേരും ഒരേ വീട്ടിൽ ആദി അതിഥി അച്ഛൻ മകൻ ടീച്ചർ ശിഷ്യ ഋഷി സൂര്യ എല്ലാ കോംബോവും കാണാൻ ഇഷ്ടമാണ്. ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കൂടെവിടെ തീരുന്നതിൻ്റെ നിരാശയും അമ്മ പങ്കുവച്ചിട്ടുണ്ട്. അർച്ചന അച്ചു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സൂര്യയും ഋഷിയും മിസ് ചെയ്യും ചേച്ചി. ഓക്കെ, സേതുലക്ഷ്മി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നാളെയാണ് രാജീവ സത്യം റാണിയമ്മയോട് പറയുന്നത്, അല്ലെങ്കിൽ ആ റാണിയമ്മ സത്യം അറിയിക്കുന്നത്, ആ മൊമെൻ്റ് കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്. യെസ്, ഇന്നാണ് ആ ഒരു മൊമെൻറ്റ്, നമ്മളെല്ലാവരും പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റ്. അപ്പോൾ എല്ലാവരും അത് കാണുക. സുലൂഷറിൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഋഷിയാണ് അജ്ഞാതൻ എന്ന് എനിക്കും തോന്നുന്നു. അപ്പോൾ ആ അജ്ഞാതനെ കുറിച്ചുള്ളത് എന്തായാലും കഥയിൽ റിവീൽ ചെയ്തിട്ട് തന്നെയാണ് ക്ലൈമാക്സിലേക്ക് പോവുക. അപ്പോൾ ആ ഒരു അജ്ഞാതൻ ശരിക്കും ആ ഒരു ഷാഡോ കാണുമ്പോൾ അജ്ഞാതൻ ഋഷിയാണോന്ന് തോന്നും, ഋഷിയുടെ ഒരു ചായയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് പല കൺഫ്യൂഷൻസും വരുന്നുമുണ്ട്. ഈ പറയുന്നതുപോലെ ഒരു ദിവസം അജ്ഞാതം വിളിക്കുമ്പോൾ ഋഷി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നൊരു ഒരു രംഗമുണ്ട്. അതെങ്ങനെ പറ്റും? ഋഷിയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ പക്ഷേ ബാലികയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു അജ്ഞാതൻ്റെ കളി എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വഴിയെ നമുക്കറിയാം. അമ്മു തെങ്കു വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അജ്ഞാതൻ ആദിസാർ തന്നെ ആയിരിക്കുമെന്നത് എനിക്ക് തോന്നുന്നത്. സൂര്യ റാണിയമ്മയിലേക്ക് അടുപ്പിക്കാനും ബാലികയെ കൊണ്ട് തന്നെ സൂര്യയാണ് മകളെന്ന് റാണിയോട് പറയിപ്പിക്കാനും ആയിരിക്കും അജ്ഞാതൻ്റെ ഉദ്ദേശം. അമ്മു തെങ്കു വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും എല്ലാവരും കൂടി ചേർന്നിട്ട് ആദി അതിഥി റാണി രാജീവ് ഋഷ്യ മാരേജ് വേണമായിരുന്നു. ആ പാവം ഞങ്ങൾ ഈ പ്രേക്ഷകർക്ക് ഇത്രയൊക്കെ കാണാൻ വിധിച്ചിട്ടുള്ളൂ. റൈറ്റർ മാമിനെ പ്രേക്ഷകരോട് ഒരിറ്റ് കനിവ് തോന്നട്ടെ ഋഷ്യ മാരേജ് നടത്താൻ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടെങ്കിലും തുടങ്ങണം. അപ്പോൾ ഇങ്ങനെ പോവുകയാണ് കമൻസുകളൊക്കെ. എല്ലാവരും ഇത് പെട്ടെന്ന് തീർക്കുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണുള്ളത്. അതായത് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ആദി അതിഥി അവരുടെയൊക്കെ ഒരു മാരേജ് നടക്കും, ഇവരെല്ലാവരും ഒത്തുചേരുന്ന നിമിഷങ്ങളൊക്കെ കാണിക്കുമെന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് കൊണ്ട് അവസാനിച്ചു പോകുമോ എന്നൊക്കെയുള്ള ഒരു അതിൻ്റെ ഒരു അവസാന പെട്ടെന്നാണ് ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ പോകുന്നതിൻ്റെയൊക്കെയുള്ള സങ്കടവും പരിഭവവും ഒക്കെ കമൻറ്റ് ബോക്സിൽ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ ആ ഒരു സപ്പോർട്ട് ഈ അവസാന നിമിഷവും നമ്മൾ കൊടുക്കുക. എന്തായാലും നമുക്ക് എങ്ങനെയാണ് ആ ഒരു ക്ലൈമാക്സ് വരുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ബൈ.